അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസീസ് ക്രീംസ് കിച്ചൻ. ഉച്ചയ്ക്ക് നല്ലൊരു അടിപൊളി ലഞ്ചൊക്കെ കിട്ടിയാൽ എന്ത് സന്തോഷമായിരിക്കും അല്ലേ കൂട്ടുകാരെ. അതുപോലെ നല്ലൊരു അടിപൊളി ലഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫൗസീസ് ക്രീംസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ വലതുവശത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓളപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതേ ഞാനിവിടെ 1.5 കിലോയോളം സ്രാവാണ് എടുത്തിരിക്കുന്നത്, ചൊറകെന്ന് പറയും. ഇത് നമുക്ക് ആദ്യം തന്നെ നന്നായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് കട്ട് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് ഏകദേശം 1.25 കിലോയേ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ മുള്ളൻ പോലത്തെ ഒരു മീനുണ്ട്, നമുക്ക് ഫ്രൈ ചെയ്യാം. ആദ്യം തന്നെ ഞാൻ അമരപ്പയർ എടുത്തിട്ടുണ്ട്, അത് നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അത് എളുപ്പത്തിൽ എങ്ങനെ തോരൻ ഉണ്ടാക്കാമെന്ന് നോക്കാം. അമരപ്പയർ നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതുപോലെ 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ചില്ലി ഫ്ലക്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂണോളം. പിന്നെ കുറച്ച് തേങ്ങ വേണമെങ്കിൽ ഇതെല്ലാം കൂടി നിങ്ങൾക്കൊന്ന് മിക്സിയുടെ ജാറിലോ കല്ലിലോ ഒതുക്കി എടുക്കാം കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളമൊന്ന് കുടഞ്ഞു കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട, കുറച്ച് വെള്ളമൊന്ന് കുടഞ്ഞു കൊടുത്താൽ മാത്രം മതി. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഗ്യാസ് അടുപ്പിൽ വെച്ചൊന്ന് വേകാനായിട്ട് വെക്കാം കേട്ടോ. ഇനി ആ സമയത്ത് നമുക്ക് അത് വെന്ത് വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2-3 ചെറിയ ഉള്ളിയും കുറച്ച് മഞ്ഞപ്പൊടി 1.5 ടീസ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും, ആവശ്യത്തിന് ഉപ്പും, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, 1/4 ടീസ്പൂണോളം പെരിഞ്ചീരകവും. നമ്മൾ സ്രാവിനായിട്ട് വെള്ളത്തിലിട്ട് വെച്ച പുളിയാണ്, അതിൽ നിന്ന് കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി നാരങ്ങാനീര് മതിയെന്നുള്ളവർക്ക് നാരങ്ങാനീര് ഒഴിക്കാം കേട്ടോ. ഞാനിവിടെ പുളിവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി അരച്ചിട്ട് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വരഞ്ഞു വെച്ചിരിക്കുന്ന മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അതിൻ്റെ വിടവിലോട്ടൊക്കെ ആ വരഞ്ഞ വിടവിലും ആ മീനിൻ്റെ വയറിൻ്റെ ഉള്ളിലും ഒക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കിതൊന്നും മാറ്റി വെക്കാം കേട്ടോ. ഒന്ന് കുറച്ച് നേരം ഇരിക്കുന്ന ആ അരപ്പൊക്കെ ഒന്ന് പിടിക്കുന്നവരെ മാറ്റി വെക്കാം. നമ്മുടെ അമരപ്പയർ ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനൊന്നും ഒരുപാട് വേവൊന്നുമില്ല കേട്ടോ, ഇതങ്ങനെ ഒരുപാട് വേവിക്കുകയും ചെയ്യരുത്. ഇനി അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വെള്ളമൊക്കെ തേങ്ങാടെ വറ്റി വരുമ്പോൾ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 5-8 ചെറിയ ഉള്ളിയും 3 വെളുത്തുള്ളിയും ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മല്ലിയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1 കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കറിവേപ്പിലയും, തീ ഓഫ് ചെയ്തതിന് ശേഷം 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ പൊടികളുടെ മണമൊക്കെ പച്ച മണമൊക്കെ മാറി വരുമ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് നല്ല മഷി പോലെ മിക്സിയിലോ കല്ലിലോ അരച്ചെടുക്കാം. തീ ഓഫ് ചെയ്തിട്ട് മാത്രമേ പൊടികൾ ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പുളിയും, വെള്ളത്തിൽ നേരത്തെ കുതിർത്ത് വെച്ച പുളിയാണ്, 3-4 പച്ചമുളകും കറിവേപ്പിലേക്ക് ഇട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരപ്പ് കൂട്ടാം. ഇനി ഇത് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് മൂടി വെച്ച് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഈ ഉപ്പും പുളിയൊക്കെ പിടിക്കുന്നവരെ, അത് വറ്റി വരുന്നവരെ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. വേറെടുപ്പിൽ ഞാനിവിടെ ചോറ് റെഡിയാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിവിടെ തയ്യാറാക്കുന്നത് മുരിങ്ങക്കോലും തക്കാളിയും ഉണക്കച്ചെമ്മീനും കൂടിയുള്ളൊരു കറിയാണ്. 2 നല്ല പച്ച മുരിങ്ങക്കോലും 3 തക്കാളിയാണ് വേണ്ടത്. ഞാനിവിടെ കുഞ്ഞി തക്കാളികളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും 4 പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മുരിങ്ങക്കോലൊന്നും ഒരുപാട് വെന്തം അങ്ങോട്ട് കുഴഞ്ഞൊന്നും പോകണ്ട കേട്ടോ. നന്നായിട്ട് തിളച്ച് വന്ന് ഒരു കുറേ അല്പം നേരം കൂടി കഴിയുമ്പോൾ ഈ മുരിങ്ങക്കോലും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി ഇതിലേക്കുള്ള ഒരു അരപ്പിനായിട്ട് 1/2 കപ്പ് തേങ്ങായും കുറച്ച് ചെറിയ ഉള്ളിയും മഞ്ഞപ്പൊടിയും ഇട്ട് നമുക്ക് നന്നായിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കണം കേട്ടോ. ഈ കറിക്കൊക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടണം. ഇനി ഇത് നമ്മൾ നന്നായിട്ട് തിളച്ച് വെന്ത് വന്ന മുരിങ്ങക്കോല് മിക്സിയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഈ അരപ്പ് ഒരുപാടിട്ട് തിളപ്പിക്കുകയൊന്നും ചെയ്തു കേട്ടോ. നന്നായിട്ട് ചൂടായി വന്നാൽ മാത്രം മതി. ഒരുപാടിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് പോകും. ഈ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഒന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുരിങ്ങക്കോല് കറി തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് താളിച്ച് കൊടുത്താൽ മതി. അതുപോലെ നമ്മുടെ ഷാർക്ക് കറി നല്ല വറ്റി
വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ ഈ ഷാർക്ക് കറിയൊക്കെ ഇതുപോലെ വെക്കുമ്പോഴത്തേക്കും. ഇനി നമുക്ക് ആദ്യം തന്നെ ഷാർക്ക് കറി ഒന്ന് താളിച്ച് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഒരല്പം ഉലുവയും രണ്ട് മൂന്ന് കഷ്ണം ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തതും കറിവേപ്പിലയും ഒരു നുള്ള് മുളക് പൊടിയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഷാർക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടത് അപ്പം തന്നെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഈ താളിച്ചതിൻ്റെ മണമൊക്കെ കറിയിലേക്ക് ഒന്ന് പിടിക്കുന്നതിന് വേണ്ടി മൂടി വെച്ച് കൊടുക്കാം. ഇനി മുരിങ്ങക്കോൽ കറി തയ്യാറാക്കുന്നതിന് ഒരു പാനിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കാൽ കപ്പോളം ഉണക്ക ചെമ്മീൻ ഞാൻ എടുത്തിട്ടുണ്ട്. അത് കരിഞ്ഞു പോകാതെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കൈകൊണ്ട് പൊടിച്ചു കൊടുക്കാം. അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും കറിവേപ്പിലയും ഉണക്ക മുളകും ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ഉണക്ക ചെമ്മീൻ ആ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ താളിച്ച ആ കടുകും കറിവേപ്പിലയും ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉടനെ തന്നെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഉണക്ക ചെമ്മീനത്തിൻ്റെയും താളിച്ചതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആ കറിയിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി നമ്മൾ കറിയൊക്കെ താളിച്ച ഉടനെ തന്നെ മൂടി വെച്ച് കൊടുക്കണം. നമ്മുടെ ഉണക്ക ചെമ്മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അമരപ്പയർ തോരൻ കൂടി ഒന്ന് താളിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുകും കറിവേപ്പിലയും ഇട്ടിട്ട് കുറച്ച് ഉണക്കമുളകും കൂടിയിട്ട് പൊട്ടിച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അമരപ്പയർ കറിയും തയ്യാറാണ് കേട്ടോ. കറികളൊക്കെ താളിച്ച ഉടൻ തന്നെ മൂടി വെക്കുക. എന്നിട്ട് നമ്മൾ ചോറ് വിളമ്പുന്ന സമയത്ത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഫിഷ് ഫ്രൈ കൂടി തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഉച്ച ഊണിനുള്ള കറികളൊക്കെ തയ്യാറാണ്. ഫിഷ് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഫിഷ് കൂടി വെച്ചിട്ട് നല്ല തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ റിയാദിൽ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചോറും ഞാനൊക്കെ ഭയങ്കര മടിയാണ്. ഞാനതുകൊണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ ചോറ് വെക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇതുപോലുള്ള നല്ല അടിപൊളി കറികളൊക്കെ ഉണ്ടാക്കും. അപ്പം നല്ല അടിപൊളി കറികളൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഈ തോരനും മെഴുക്കുപുരട്ടിയും അതുപോലെ ഈ സ്രാവ് കറിയുടെയൊക്കെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. നമ്മുടെ മുരിങ്ങക്കോലും തക്കാളിയും ചെമ്മീനും കൂടെയുള്ള കറിക്ക് ഭയങ്കര ടേസ്റ്റായിരുന്നു. അതുപോലെ ഫിഷ് ഫ്രൈ എല്ലാം നല്ലതായിരുന്നു. അപ്പം നല്ലൊരു അടിപൊളി ലഞ്ച് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനും മറന്നു പോരുത് കേട്ടോ കൂട്ടുകാരെ. വീണ്ടും കാണുന്നവരെ മാ സലാമ ബൈ.